ഹലോ ഹായ് നമസ്കാരം. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ മോരും മുളകും ഒക്കെ ചാലിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പി ആട്ടോ. അപ്പൊ രണ്ട് തരത്തിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇത് മാത്രം മതിയാവും ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട്. അത്രയ്ക്ക് രുചിയാണ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കാൻ. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യുന്നത് പച്ചമുളക് വെച്ചിട്ടുള്ള മുളക് ചാലിച്ചാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര എരിവുള്ളൊരു മുളകാണ് കേട്ടോ. സാധാരണ ഇതുപോലത്തെ മുളകിന് എരിവ് കുറവാണ് പതിവ്, പക്ഷെ ഇത് നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 7 മാത്രം എടുത്തിട്ടുള്ളത്. എരിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു 15 ഒക്കെ എടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലും മുളക് കൂടുതലുള്ളത് തന്നെയാണ് ടേസ്റ്റ്. നമ്മളിവിടെ വേറെ എരിവൊന്നും ഇതിൽ ചേർക്കില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടുക് മുറിച്ചെടുക്കാം. അതായത് രണ്ടായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് അധികം പുളിയില്ലാത്ത കട്ടി തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത്ര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കട്ടിയുള്ള നല്ല തൈരായതുകൊണ്ടാണ്. നല്ല കട്ട തൈരല്ലേ. അപ്പം ഞാനതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് എന്താ പറയുക, ചൂടാക്കി എടുക്കുമെന്നില്ല കേട്ടോ. അതുകൊണ്ട് നല്ല വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നേർപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആ കട്ട തൈര് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ, അപ്പോൾ കുറച്ചൊന്ന് നേർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കുക്കിംഗ് ഉണ്ട് കേട്ടോ. വലിയ കുക്കിംഗ് ആണെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ഒന്ന് കടുകും മുളകൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു 3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തേക്കാം. എനിക്ക് മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്, വേറെ ഓയിലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഉലുവ പൊട്ടി കിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ കീറി എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് നീങ്ങി നിന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാര്യം നമ്മൾ പച്ചമുളക് കീറിയിട്ടുണ്ട് എങ്കിലും അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടി തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രം നീങ്ങി നിന്നിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെ കളറൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയോട് കൂടി തന്നെ നമുക്ക് തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഊണ് കഴിക്കുമ്പോൾ ഈ മുളക് ചാലിച്ചത് കൂട്ടിയിട്ട് ഊണ് വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഈ മുളകൊക്കെ തൈരിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മുളക് ചാലിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ 2 മുളക് ചാലിച്ചതിന് മെയിനായിട്ടും വേണ്ടത് മുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറ്റൽ മുളകാണ്. അതൊരു 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് എടുക്കുന്നതിൻ്റെ അനുസരിച്ച് മുളകും കൂടുതൽ എടുക്കണം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് തൈരിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 7 ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കാനോട് വിറകടുപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിറകടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് വിറകടുപ്പിൽ മുളക് ചുടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ ചുടുന്നത് ഗ്യാസിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ മുളക് ചുടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ കാച്ചുന്ന കമ്പിയില്ലേ, ഇതുപോലെ ഒരു കമ്പി, അതെടുത്തിട്ട് മുളക് ഇതെല്ലാം ഇതിനകത്ത് കോർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അതായത് പെട്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കത്ത് പിടിക്കും കേട്ടോ. കാരണം നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന മുളകാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക. അതിനുശേഷം ചിലപ്പോൾ തീയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് ഊതിയിട്ട് വീണ്ടും ഒന്ന് കാണിക്കുക. ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം മുളക് ചുടാനായിട്ട്. അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടല്ലേ, നമ്മൾ വിറകടുപ്പിൽ ചുടുന്നത് പോലെ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിലും ചുടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള മുളകായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും. ഒരുപാട് പൊടിക്കണ്ട കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് എങ്ങനെ പൊടിക്കാൻ പറ്റുന്നത് പോലെ തന്നെ പൊടിച്ചെടുത്താൽ മതിയാവും. ഇതൊക്കെ കൈ വെച്ചിട്ട് ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് പൊടിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴുക്കിട്ട് നമുക്ക് പൊടിക്കാനായിട്ട് പറ്റില്ല. പൊടിച്ചതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് തൈര്, ഞാനിവിടെ തൈരാണ് കേട്ടോ, നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തത്. നമുക്ക് 1 കപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
നല്ല കട്ട തൈരായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് നിറപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളപ്പിച്ചറിയ വെള്ളം അല്ലെങ്കിൽ നല്ല വെള്ളമല്ലേ അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇനി അടുപ്പത്ത് വയ്ക്കുകയൊന്നുമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര പേർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നിറപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഊണ് കഴിക്കുന്നതിനും കുറച്ച് മുമ്പ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആ ചുട്ട മുളകിൻ്റെ ടേസ്റ്റൊക്കെ തൈരിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, രണ്ട് റെസിപ്പിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.